ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2018 ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ട്രൂ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ടെററായിട്ടുള്ള മനുഷ്യൻ സാധാരണ ജീവിതം ജീവിക്കുമ്പോഴത്തേക്കും അവിടേക്ക് വന്ന് തൻ്റെ നായയെ കൊന്ന ആ ഒരുത്തനെ തേടി പിടിച്ച് അതിന് പിന്നിലുള്ള ഒരു വലിയ മാഫിയയെ തന്നെ ഇല്ലാതാക്കിയ ജോൺ വിക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇവിടെയും തൻ്റെ നായനെ കൊന്ന ഒരുത്തനെ ഫോളോ ചെയ്ത് അവനോട് പ്രതികാരം തീർക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ. പക്ഷെ ജോൺ വിക്കിൽ കണ്ടതുപോലെ അടി ഇടി വിട്ട് കുത്ത് അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ രീതിയിൽ പോകുന്ന മൂവി ആയിരിക്കും. പക്ഷേ ഓരോ സീനും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളായിരിക്കും പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത്. അത് ക്ലൈമാക്സിലല്ല ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്, അതുമല്ലാതെ കുറച്ച് പതിയായിരിക്കും ഒരു സ്റ്റോറി പോകുന്നത്. അങ്ങനെ എന്താണ് അവസാനം സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഏതാണ്ട് വരെ രാത്രിയിൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വലിയ രീതിയിൽ ഒരു കുഴി എടുക്കുന്നുണ്ട്. എന്തിനാണിപ്പോൾ അത് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജിയോങ്ങിനെ കാണിക്കുകയാണ്. ജിയോങ്ങിനെ ഇനി മുതൽ നമുക്ക് എന്തായാലും ജി എന്ന് വിളിക്കാം. അങ്ങനെ ജി നടന്നു പോകുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെയാണ്. അതുപോലെ ആ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട് നാളെ തന്നെ തെരഞ്ഞെടുപ്പിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്, ഞാൻ പാർട്ടി പ്രതിനിധിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ജി പറയും നിങ്ങളുടെ പ്രസിഡന്റ് മത്സരത്തിന് വേണ്ടിയിട്ടാണോ സാർ എന്നിങ്ങനെ ചോദിക്കുന്നതും ആ ഒരു രാഷ്ട്രീയക്കാരൻ പറയും ഹേയ് അതൊന്നുമല്ല നിന്റെ മേയർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഹീറോയ്ക്ക് അത്രയും സന്തോഷമായി, ഒരുപാട് നന്ദിയുണ്ട് സാർ എന്നും പറഞ്ഞ് ഹീറോയെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ജിയോണി ഉണ്ടല്ലോ അവളുടെ കാര്യം നീ നല്ലതുപോലെ തന്നെ നോക്കണം എന്ന് പറയുന്നതും ജിയോണിയെ ഞാൻ നല്ലതുപോലെ തന്നെ നോക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ ഓർമ്മയുണ്ടല്ലോ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും മറ്റാരും അറിയരുത്, നിനക്ക് ആ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ നേരെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്കെല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും അവരുടെ മുന്നിൽ സാർ ഞാൻ എന്റെ കാര്യങ്ങൾ നല്ലതുപോലെ തന്നെ ചെയ്യും, നിങ്ങളാണ് എന്റെ ഇൻസ്പിറേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെയുള്ളവരെ പുകഴ്ത്തി ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോൾ അവർക്കായാലും സന്തോഷമായിട്ട് ഓക്കെ നല്ല കാര്യം എന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഹീറോയ്ക്ക് അത്രയും സന്തോഷമായി, കാരണം ഇപ്പോൾ ഒരു മേയറായിട്ട് മത്സരിക്കാൻ പോവാണ്. അവിടെ വെച്ച് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ട്രൂ ഫിക്ഷൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ അവൻ്റെ ഭാര്യയുടെ കാറും എടുത്ത് എങ്ങോട്ടോ പോവാണ്. അതുമല്ല പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ഇതേപോലെ രാവിലെ തന്നെ എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടതുണ്ടായിരുന്നു, അതുപോലെ നിന്റെ കാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നിന്റെ അച്ഛനാണ് പറഞ്ഞത് ഈ ഒരു കാർ എടുക്കാനായിട്ട്. അപ്പോൾ ജിയോണി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യ പറയും ഓ അങ്ങനെയാണല്ലേ, ഇനിയിപ്പോൾ രാത്രി വരുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല എനിക്കൊരു ശവസംസ്കാര ചടങ്ങുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇത് രാവിലെ ആവും എന്നിങ്ങനെ പറയുന്നതും ഹീറോയുടെ അടുത്തായിട്ട് ആ ഒരു കാറിൽ തന്നെ മറ്റൊരു സ്ത്രീ ഇരിപ്പുണ്ട്. അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ കാമുകി ചേടാ കല്യാണം കഴിച്ച് ഇവനൊരു കാമുകി, അതേസമയം ഭാര്യ വെറുതെ ഇരിക്കുന്നതാണോ ഇവിടെ തന്റെ ഭർത്താവിനോട് ഇത്ര സ്നേഹമായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം അവിടെയും അവളുടെ ഒരു കള്ള കാമുകനുണ്ട്. അപ്പൊ രണ്ടുപേരും കണക്കാണ്. അപ്പോഴേക്കും ആ ഒരു കാമുകി നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ ജിയോങ്. അപ്പൊ ഹീറോയിൻ ഈ ഒരു ഫോൺ സംഭാഷണമല്ല കേൾക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട് നീ നിന്റെ ഭാര്യയോട് എത്ര കള്ളം പറഞ്ഞാലും അതൊന്നും ശരിയാവുന്നില്ല, നീ പറയുന്നതിൽ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളത് പോലെ, അതുപോലെ ഇത്ര തിരക്കാണെങ്കിൽ പിന്നെ എന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹേ അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ അവളോട് കള്ളം പറഞ്ഞതാണ്. അങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇവർ മെയിൻ റോഡിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹീറോയും പറയുന്നുണ്ട് അല്ല ഇതൊരു ഇടുങ്ങിയ വഴിയാണ് പതിയെ പോണെന്ന് പറയുമ്പോൾ ആ അതെല്ലാം ഞാൻ നോക്കി പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സ്കൂട്ടർ വരുന്നു ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നതും ആ ഒരു സ്കൂട്ടർകാരനാണെങ്കിലും നിർത്തിയിട്ട് ഇവ എവിടെ നോക്കിയാ പോകുന്നതെന്ന് പറയുന്നതും ഹീറോ അകത്തിരുന്നിട്ട് ഹീറോയിനോട് പറയാണ് അവനെന്താ നോക്കി പോയിക്കൂടെ ഒരു കാറ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാറിനാണ് വഴിയുടെ പൂർണ്ണ അവകാശം എന്നെല്ലാം പറഞ്ഞ് അവന്റെ പക്ഷം ന്യായീകരിക്കാൻ നോക്കുകയാണ്. അതുമല്ല ഞാനൊരു മേയറല്ലേ, ഒരു മേയർ വരുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം മാറിത്തരേണ്ടതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ ആവശ്യമില്ലാതെ ഹീറോയിന്റെ ദേഹത്തെ എല്ലാം പിടിക്കുമ്പോഴത്തേക്കും അവൾ പറയും നോക്കി ഓടിക്കുക ആവശ്യമില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്നെല്ലാം പറയുന്ന സമയത്ത് ഇവനാണെങ്കിലും ഹേ മിണ്ടാതിരിക്കുക എന്നെല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് റോഡിന് മുന്നിലൂടെ ഒരു നായ ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കാണ് ഹീറോയിൻ അത് കണ്ടിട്ട് പറയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാർ നായനെ ഇടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു നായ ദൂരെയായിട്ട് കിടപ്പുണ്ട്. പക്ഷെ നായയുടെ അടുത്തേക്കെല്ലാം ഒന്ന് നോക്കുന്നത് കാറിന് എന്തെങ്കിലും സംഭവിച്ചോന്നാണ്. ഒരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി അവൻ ആ ഒരു നായനെ മൈൻഡ് പോലും ചെയ്യാതെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേ സമയം ഈ ഒരു നായയുടെ ഉടമസ്ഥനായിട്ടുള്ള ഒരു തൊപ്പിക്കാരൻ ഇവിടെ അടുത്തായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഈ ഒരു കാര്യം എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. കാറ് പോയതിനു ശേഷം അവൻ നേരെ ആ ഒരു നായയുടെ അടുത്തേക്ക് വന്ന് അതിനെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് ഈ ഒരു കാർ എങ്ങോട്ടാണോ പോയത് ആ ഒരു വഴിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയും ചെയ്യാണ്. അതേസമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും ഹീറോയിനും ഇപ്പോൾ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു റിസോർട്ട് പോലത്തെ സ്ഥലമാണ്. അങ്ങനെ അവിടേക്ക് വന്ന ഉടനെ തന്നെ ഹീറോയിനെ പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അവൾ പറയും കുറച്ചു നേരം ഞാൻ ശുദ്ധമായി ശ്വസിക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ നേരെ അടുത്തുള്ള ഒരു പുഴയുണ്ട് അതിനടുത്തേക്ക് ചെന്നിട്ട് അവിടെ ഒരു ബോട്ടും കിടപ്പുണ്ട് അതിനടുത്തേക്ക് ചെന്നിട്ട് അവൾ വസ്ത്രമല്ല ഇങ്ങനെ മാറുന്ന സമയത്താണ്
അതേസമയം ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നായയുടെ ഉടമസ്ഥനായിട്ടുള്ള തൊപ്പിക്കാരുണ്ടല്ലോ, അവൻ നേരെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നു. നടന്നു വരുമ്പോഴത്തേക്ക് ഇവരുടെ കാർ അവിടെ കിടപ്പുണ്ട്, പക്ഷെ അവരെ രണ്ടുപേരെയും കാണാനില്ല. അങ്ങനെ അവൻ അവിടെ ഇല്ലെങ്കിലും നോക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും ആ ഒരു ബോട്ടിൽ കിടന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറച്ച് റൊമാൻറ്റിക് ആയിരിക്കുകയാണ്. അങ്ങനെ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ആ ഒരു കാറിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള കുറെ ബുക്കുകളുണ്ട്, അതേപോലെ തന്നെ ഒരു നോവലുണ്ട്, അതുപോലെ മുന്നിലത്തെ കണ്ണാടിയുടെ പുറകിലായിട്ട് അവന്റെ ഭാര്യയുടെ അവന്റെയും ചിത്രമുണ്ട്, പിന്നെ അതിനകത്ത് നിന്ന് കുറച്ച് സിഗരറ്റ് പാക്കറ്റുകൾ കിട്ടുന്നു, അതെല്ലാം ഇവനങ്ങ് എടുത്തു വെച്ചേക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ട് ഇപ്പോൾ പതിയെ അത് കെട്ടിയിട്ടിരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് മാറിപ്പോയി. അതേസമയം ആ ഒരു തൊപ്പിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ തീയെല്ലാം കൂട്ടിയിട്ടിട്ട് എന്തോ ഇങ്ങനെ പാചകം ചെയ്യാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങാനും കഴിയത്തില്ല, കാരണം നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനും കഴിയത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ നോക്കുമ്പോൾ ആ ഒരു തൊപ്പിക്കാരൻ നേരത്തെ അവിടെ നിന്ന് തീയിട്ടിരുന്നല്ലോ, അതിന്റെ പുക എങ്ങനെ കാണുന്നതും അവൾ പെട്ടെന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നതും അവൻ ഇവിടേക്ക് നടന്നു വരും. അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് അവൾക്ക് ആ ഒരു കോട്ടെല്ലാം എടുത്തു കൊടുത്തിട്ട് അതെ അവനോട് പറയണം നമ്മൾ രണ്ടുപേരും ബോട്ടിൽ കയറിയിട്ട് വഴിതെറ്റിപ്പോയി, അതുപോലെ നമ്മൾ തമ്മിൽ ബന്ധമെന്നുള്ള കാര്യം ഒരിക്കലും അവൻ അറിയരുത്, കാരണം ഇവൻ ഇനിയിപ്പോൾ ഇലക്ഷന് നിൽക്കാൻ പോലും ഒരു മേയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ തൊപ്പിക്കാരൻ വന്നിട്ട് ഇവർക്ക് അവർ കയറിട്ട് കൊടുക്കുന്നതും എങ്ങനെയെങ്കിലും ബോട്ട് പിടിച്ച് അടുത്തേക്ക് കൊണ്ടുവന്ന് ഹീറോ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കാണ് ആ തൊപ്പിക്കാരൻ പറയുന്നത് മറ്റുള്ളവരുടെ ബോട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സോറി ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്, അല്ല നിങ്ങൾ ഇവിടുത്തെ ഉടമയാണോ എന്ന് ചോദിക്കുമ്പോൾ തൊപ്പിക്കാരൻ പറയും ഇല്ലില്ല ഞാനിവിടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം, അതുകൊണ്ട് തൊപ്പിക്കാരനെ നമുക്ക് എന്തായാലും ഇനി മുതൽ ലീ എന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ഇവർ റെഡിയായിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലീ അവനോട് ചോദിക്കുന്നത് അല്ല നിങ്ങൾ എൻ്റെ നായനെ കണ്ടുവരുന്നു, ഞങ്ങൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനെ കാണാതായി എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഏ ഇല്ലില്ല എവിടെയും കണ്ടില്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഹീറോയാണ് ആ ഒരു നായനെ ഇടിച്ചത്, ആ ഇടിച്ച കാര്യം നമ്മുടെ ലീ കാണുകയും ചെയ്തു, എന്നിട്ടും അറിയാത്തതുപോലെ എൻ്റെ നായയെ കണ്ടെന്ന് മനഃപൂർവ്വം ഇങ്ങനെ ചോദിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഹീറോയും ഹീറോയിനും കള്ള മാത്രമാണ് പറയുന്നത്. അങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ ലീ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണോ നായനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അപ്പോഴും ഇല്ലില്ല കണ്ടില്ല എന്ന് തന്നെ പറയും. അങ്ങനെ ഹീറോയിനായാലും എനിക്ക് ഇവിടുത്തെ ശുചിമുറി ഉപയോഗിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ശരി നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൾക്ക് ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഹീറോ അവൻ എന്താണ് വേവിക്കുന്നത് നോക്കുമ്പോഴത്തേക്കാണ് എന്തോ മാംസമാണിട്ട് വേവിക്കുന്നത്. അതുമല്ല ഹീറോ ഇവിടേക്ക് വരാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ മേയറാക്കാന്ന് പറഞ്ഞ ആ ഒരു രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അയാൾ കൊടുത്തുവിട്ട കുറച്ച് പണം ഇവൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഈ ഒരു സ്ഥലമാണെങ്കിലും ആ ഒരു രാഷ്ട്രീയക്കാരൻ്റെയാണ്, അതുകൊണ്ട് ആ ഒരു പണം മറ്റാരും അറിയാതെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒളിപ്പിക്കണം. ഇതാണ് നമ്മുടെ ഹീറോ ഇപ്പം ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ലീ നേരെ തിരിച്ചു വരുന്നതും ഹീറോ ചോദിക്കും അല്ല നിങ്ങൾ മാത്രമേയുള്ളൂ, ഇല്ലില്ല എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരാനുണ്ട്, അല്ല നിങ്ങൾക്ക് ഫുഡ് വേണോ വേണമെങ്കിൽ ഇതൊന്ന് കഴിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ റേ ആ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നതും ഇല്ലില്ല ആവശ്യത്തിനുണ്ട് നിങ്ങൾ കഴിച്ചോ എന്ന് പറയുന്നതും ഹീറോ റേ ശരി എൻ്റെ ഭാര്യ പുറത്ത് വരട്ടെ എന്നിട്ട് ഞാൻ അവളോട് പറയാം. അപ്പോഴാണ് ലീ ചോദിക്കുന്നത് നിങ്ങളുടെ ഭാര്യയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാം അതെ എൻ്റെ ഭാര്യ. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ലീ ആൾറെഡി ആ ഒരു കാറിൽ കയറിയിട്ട് ഇവൻ്റെ യഥാർത്ഥ ഭാര്യയുടെ ഫോട്ടോ കണ്ടിരുന്നല്ലോ, എന്നിട്ട് ഇവൻ കള്ളം പറയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ലീക്ക് എന്തോ ഒരു പന്തികെട്ട് തോന്നി. അങ്ങനെ നമ്മുടെ ഹീറോ ഈ നേരെ അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്നതും ഇതിനകത്തേക്ക് കയറാനായിട്ട് ആ ഒരു ഡോറിൽ പാസ്പോർട്ട് അടിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ അകത്തേക്ക് കയറി പണം ഒളിപ്പിക്കാനുള്ള സ്ഥലമില്ല നോക്കിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ലീ ആണെങ്കിൽ അവിടെ ഒരു ടെൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവനോട് സംസാരിച്ചിട്ട് ഇവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം, അങ്ങനെയാണെങ്കിൽ ആ ഒരു പണം അടങ്ങിയ ബാഗ് അകത്തേക്ക് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, അവനെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നീ ക്ഷണിക്കണം, എന്നിട്ട് അവനെ കുറച്ച് നേരം ആ ബോട്ടിൽ കൊണ്ടുപോയി കറങ്ങുന്ന സമയത്ത് എനിക്ക് ആ ഒരു പണം അകത്തേക്ക് ഒളിപ്പിക്കാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും അവൾ ആദ്യം സമ്മതിക്കത്തില്ല, അറിയാത്ത ഒരാളോടൊപ്പം എങ്ങനെ പോകുന്നില്ല ചോദിക്കുമ്പോൾ പ്ലീസ് എനിക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് ചോദിക്കുന്നതും ശരി വേറെ നിവർത്തിയില്ലാതെ ഇനിയിപ്പോൾ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ നേരെ ലീയുടെ അടുത്തേക്ക് ചെന്ന് അവനോട് കുറച്ച് നേരം സംസാരിച്ച് അവസാനം ഇതേപോലെ എന്നെ ഒന്ന് ബോട്ടിൽ കൊണ്ടുപോകും എന്ന് ചോദിക്കുന്നതും ലീ ആണെങ്കിലും അവളെയും കൊണ്ട് നേരെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും നേരെ ബാഗെല്ലാം പിറക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഡോറിൽ ഒരു ലോക്ക് നമ്പർ ഉണ്ടല്ലോ, അതിപ്പോൾ ഹീറോയ്ക്ക് അറിയത്തില്ല. നമ്മുടെ ലീ വന്നു കഴിഞ്ഞാല് ഇത് തുറക്കാൻ കഴിയൂ, ഷടാ വലിയ മട്ടത്തരായിപ്പോയി. അങ്ങനെ ഇനിയിപ്പോൾ അവർ വരുന്നത് വരെ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും വീടിൻ്റെ പല വശത്ത് പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ അവസാനം ആ ഒരു ടെൻറ്റ് അടിച്ചെടുത്ത് വന്നിട്ട് ആ ടെൻറ്റിൻ്റെ അടുത്ത് കയറി നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ സ്ഥലമാണിത്, അവിടെ അവൻ ടെൻറ്റും അടിച്ചിരിക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അവൻ്റെ സ്ഥലമാണെന്ന് പറയാനും കഴിയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കള്ളങ്ങളും പൊളിയും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ആ ഒരു ബോട്ടിൽ കയറിയിട്ട് അടുത്തുള്ളൊരു ദ്വീപിനടുത്തേക്ക് ചെന്നിട്ട് ഒരുപാട് നേരം അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ലീയോട് പറയുന്നത് ഇതേപോലെ അവൻ്റെ ഭാര്യയൊന്നുമല്ല ഞാൻ, അവൻ്റെ ഭാര്യയുടെ സുഹൃത്താണെന്ന് പറയും. അപ്പോൾ ലീ ചോദിക്കും അല്ല പിന്നെന്തിനാണ് നിങ്ങൾ അയാളുടെ ഭാര്യയെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് സത്യം പറഞ്ഞാലേ ഞാൻ അവൾ ഒരുമിച്ച് പഠിക്കുന്ന സമയം മുതലേ ഞാനും ഹീറോ ആയിട്ട് പ്രേമത്തിലായിരുന്നു, പക്ഷേ എൻ്റെ നിർബന്ധ പ്രകാരമാണ് എൻ്റെ സുഹൃത്തിനെ അവൻ കല്യാണം കഴിച്ചത്. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കാരണം അവളുടെ സുഹൃത്തിനെ
ഒരുപാട് പണമുണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഹീറോയോട് ആ ഒരു സുഹൃത്തിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇപ്പോഴും അവരുടെ ഒരു റിലേഷൻ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോയിനെ ലീയും നേരെ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് മൂന്നുപേരും അവിടെ നിന്ന് ഓരോന്നും ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ലീ ഇവർക്ക് ഒരു മദ്യം എങ്ങനെ കൊണ്ട് കൊടുക്കുന്നത്. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു പാമ്പ്, അതുമാണ് ലീ. അപ്പോഴാണ് ലീ പറയുന്നത്, ഈ ഉഗ്രവിഷമുള്ള അണലി ഇതിനെ ഒരു വൈനാക്കി മാറ്റി കഴിഞ്ഞാല് അത്ര എഫക്റ്റ് ആണ്. അതുമല്ല, ഞാൻ ഈ ഒരു പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കി വെക്കുന്ന സമയത്ത് സാധാരണ പാമ്പുകള് രണ്ടു ദിവസത്തിനുള്ളിൽ മരിക്കും, പക്ഷേ ഒരാഴ്ചയായിട്ടും ഇത് മരിച്ചില്ല. ഇതപ്പോഴും ആ കുപ്പിയിലൂടെ എന്നെ തന്നെ തുറച്ചു നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ആ കുപ്പിയിൽ നിന്ന് ഇതിറങ്ങി എന്നെ കൊത്താനായിട്ട് വന്നതായിട്ട് ഞാൻ സ്വപ്നവും കണ്ടു എന്നിങ്ങനെ പറയുന്നതും ഇവരിതെല്ലാം കേട്ടിട്ട് വിചിത്രമായിട്ട് തോന്നലോ എന്ന് പറഞ്ഞ ഒരു വൈൻ ഇവർ കുടിക്കത്തില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ആണെങ്കിലും ഹീറോയിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവനോട് ഇങ്ങനെ പറയുന്നത്, തന്റെ ഭാര്യയാണെന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കാണ് ഹീറോയും പെട്ടെന്ന് ഹീറോയെ നോക്കിയിട്ട്, ഏയ് ഇനിയിപ്പോ നീ ഒളിപ്പിക്കുന്നു വേണ്ട, നിന്റെ ഭാര്യയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞു, സത്യമെല്ലാം പറഞ്ഞു എന്ന് പറയുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് ഹീറോയിനെ വഴക്ക് പറയാൻ തുടങ്ങും. അപ്പോഴേക്കാണ് ലീ പറയുന്നത്, സാർ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാനിതിപ്പോ വേറെ ആരോടും പറയാൻ പോകുന്നില്ല. എന്നിട്ട് ലീ പെട്ടെന്ന് പറയും, പിന്നെ മറ്റൊരു കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഇവർ പറയും, ഏയ് എന്തിനാ ക്ഷമിക്കണ്ടേ, അല്ല നിങ്ങൾ കഴിച്ചത് ഒരു നായയുടെ ഇറച്ചിയായിരുന്നു, ആ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നിങ്ങനെ പറയുന്നതും ഇവർ പെട്ടെന്ന്, എന്ത് നായയുടെ ഇറച്ചിയോ, കഴിച്ചപ്പോ അങ്ങനെ തോന്നിയില്ല, ഒരു ആട്ടിറച്ചി കഴിക്കുന്ന പോലെയാണ് തോന്നിയത്, അല്ല എന്തിനാ ഒരു കാട്ടുനായെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത്, ഇത് വേറൊരു നായയല്ല, ഇതിനൊരു സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു കഥ ഇങ്ങനെ പറയാൻ തുടങ്ങും. ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും എന്റെ സ്കൂളിലേക്ക് ഒരു പുതിയ അധ്യാപകൻ വന്നു. അതുമല്ല ആ ഒരു അധ്യാപകന്റെ മകളും ആ ഒരു സ്കൂളിൽ തന്നെ പഠിക്കാൻ വന്നിരുന്നു. അതിനോടൊപ്പം ഒരു ഹസ്കി നായ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഗോൾസ്കി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചെറിയ നായി. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അവൻ ഗേറ്റിനടുത്ത് കാത്തു നിൽക്കും. അത്രയും പ്രിയപ്പെട്ട എന്റെ നായായിരുന്നു അത്. അങ്ങനെ ഒരു ദിവസം വെളിയിൽ ഏതോ ഒരു നായ കരയുന്ന ശബ്ദം കേട്ട് ഞാൻ എന്റെ സുഹൃത്തും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ഹസ്കി എന്റെ ഗോൾസ്കിയെ നല്ല രീതിയിൽ കടിക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ട് ആ ഒരു അധ്യാപകന്റെ മകള് സന്തോഷിക്കാല്ലാതെ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ശ്രമിച്ചില്ല. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഗോൾസ്കിയുടെ കാല് നല്ല രീതിയിൽ മുറിഞ്ഞിട്ട് എന്നിരുന്നാലും അവൻ എന്നോടൊപ്പം സ്കൂൾ വരെ വരാൻ തുടങ്ങി. ഗോൾസിക്ക് സംഭവിച്ചത് കാരണം എനിക്ക് ആ ഒരു വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നായയോട് എനിക്ക് പ്രതികാരം ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ സുഹൃത്തു എന്താ ചെയ്തതെന്ന് വെച്ചാല് ഒരു കോഴിയെ കൊന്ന് അതിനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോയി ആ ഒരു ഹസ്കിക്ക് ഇട്ടു കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാല് അത് കഴിക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടി മരിക്കാൻ വേണ്ടി. പക്ഷെ ഇവര് കുട്ടികളായതുകൊണ്ട് അവർക്കറിയോ നായ നല്ലതുപോലെ കഴിക്കുമെന്ന്. അത് ശ്വാസം മുട്ടി മരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആ ഒരു കോഴിയെ പൂർണ്ണമായിട്ട് അത് തിന്ന് തീർക്കുമായിരുന്നു ചെയ്തത്. എന്നിരുന്നാലും എനിക്ക് അതിനോട് പ്രതികാരം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഹസ്കിയെ എന്റെ സുഹൃത്ത് പിടിച്ചതിന് ശേഷം ഗോൾസ്കിയെ കൊണ്ട് അതിനെ കടിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ ഒരിക്കലും അത് ചെയ്തില്ല. പക്ഷെ അവന്റെ ആ ഒരു പ്രതികാരം ഞാൻ തീർക്കും, അതിനുവേണ്ടി ഞാൻ അതിനെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായനെ നമ്മുടെ ലീക്ക് കടിച്ചതായിട്ട് ഇവരോട് ഇങ്ങനെ പറയും. അതുമല്ല ഇത് ഗോൾസ്കിയുടെ അവസാന രക്തമായിരുന്നു. അവന്റെ കരച്ചിൽ കേട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. പക്ഷെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ മരിച്ചിരുന്നു എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ കഴിച്ചത് ആ ഒരു നായയുടെ ഇറച്ചിയായതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. ഓടിപ്പോയി ഒരിടത്തിരുന്ന് ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ഇടിച്ചു കൊന്ന ആ ഒരു നായനെ തന്നെയാണ് കറി വെച്ച് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ലീ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും വലിക്കാനായിട്ട് കഞ്ചാവ് കൊടുക്കും. അത് ഉണക്കി പൊടിച്ചുകൊണ്ട് വന്നിരുന്നു. അത് ഒരു പേപ്പറിൽ ചുരുട്ടിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വലിക്കാനായിട്ട് കൊടുക്കും. എന്നിട്ട് ലീ ഇവരോട് പറയും, സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്റെ കുടുംബത്തിന്റേതായിരുന്നു. അതുമല്ല വെള്ളപ്പൊക്കം കാരണം ഈ ഒരു സ്ഥലം മുങ്ങിപ്പോയതിനു ശേഷമാണ് കുറഞ്ഞ വിലയ്ക്ക് എന്റെ കുടുംബം ഇത് മറ്റൊരാൾക്ക് വിറ്റത്. അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പോ ജോലി ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് സോറി ഞാനിപ്പോ വരാന്ന് പറഞ്ഞ അവൻ അവിടെ നിന്ന് പോകുന്നത്. അല്ല ഇവരൊരു സൈക്കോ ആണോ, എന്തുമാത്രം കഥയൊക്കെ പറയുന്നത്. അപ്പൊ ഹീറോയും പറയും, നീയല്ലേ അവന്റെ നായ ഇടിച്ചു പോകുന്നത്, പക്ഷെ ഒരിക്കലും ഞങ്ങളാണ് ഇടിച്ചതെന്ന് അവനോട് പറഞ്ഞില്ലല്ലോ. ആദ്യം മുതൽ തന്നെ അവൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവന്റെ നായയെ കണ്ടോ ഇല്ലേന്ന്. നമ്മുടെ ലീയെ കാണിക്കുമ്പോ ഇവൻ ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ഹീറോയിനോട് പറയും, അതെ ഞാനിപ്പോ സിഗരറ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്. ആ ഒരു സമയത്ത് നീ നേരെ ബാത്റൂമിലേക്ക് കയറിയിട്ട് അതിന്റെ ഡോർ പതിയെ തുറന്നിടണം, ഒരിക്കലും അടയ്ക്കരുത്. അതുപോലെ അവനെ വിളിച്ച് മറ്റൊരു ബോട്ട് സവാരിക്ക് കൊണ്ടുപോകും. ആ ഒരു സമയത്ത് ഞാൻ തിരിച്ചു വന്നിട്ട് ആ ഒരു ബാഗ് എടുത്ത് ഉള്ളിലേക്ക് വെക്കാം എന്ന് പറയുന്നതും നമ്മുടെ ലീ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ചോദിക്കുന്നത്, അല്ല ഇവിടെ സിഗരറ്റ് വാങ്ങിക്കാനുള്ള സ്ഥലം എവിടെയാണ്, നടക്കാനുള്ള ദൂരത്തിൽ ഇവിടെ എന്തായാലും ഇല്ല, കുറച്ച് ദൂരെ പോകണം. അതുമല്ല നീ മദ്യപിച്ചിട്ടുണ്ട്, കാർ നല്ലതുപോലെ ഓടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഹേയ് അതൊന്നും കുഴപ്പമില്ല ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ നേരെ അടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരും. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കിനും അടുത്തുള്ള ആ ഒരു ഷോപ്പിൽ ആളൊന്നുമില്ല. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് അവൻ അവിടെ എല്ലാം നോക്കി, ഒരുപാട് നേരമായിട്ട് ആളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിന്റെ പണവും അവിടെ വെച്ചിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കടയിലെ ഓണർ അകത്തേക്ക് കയറി വരുന്നു. ഹേയ് ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, സോറി നിങ്ങൾ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടില്ല, പക്ഷെ പണം ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും, ഓ കടയ്ക്കകത്ത് കയറി മോഷ്ടിച്ചതും പോരാഞ്ഞിട്ട് പണം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സോറി സുഹൃത്തെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല, പണം അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നതും അയാൾ ഒരു വിധത്തിൽ കേൾക്കത്തില്ല. അവൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടും. അപ്പോഴും ഹീറോ പറയും, ദേ അവിടെ പണം ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അവൻ എടുത്തു നോക്കുമ്പോഴത്തേക്കും എത്ര രൂപ കുറവാണ്. അപ്പോൾ ആ ഒരു ഓണർ പറയും, ദേ കണ്ടോ പണം കുറവാണ്, അപ്പോൾ നീ മോഷ്ടിക്കാനാണ് ചെയ്തത് എന്ന് പറയുന്നതും ഇവൻ നല്ല ആടി കിട്ടാതിന്റെ കുഴപ്പമാണെന്ന് മനസ്സിലായി. ഹീറോ പെടുന്ന അവനെ ഒരു ഇടി ഇടിച്ച് താഴെ ഇടാണ്ട് ചവിട്ടും ചവിടിയത്, നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞത് ഇന്ന് അതിന്റെ പണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് നേരെ തിരിച്ചു വരും.
അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ഹീറോ നേരെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവനിടയ്ക്ക് അവന്റെ വൈഫിന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്കൂട്ടർകാരൻ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നതും അവൻ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. കുറച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്തി ഇറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത ആരെയും കാണാനില്ല. അതുപോലെ അപ്പോൾ നമ്മുടെ ഹീറോ ആലോചിക്കും, ഇതേപോലെ ഇനി മേയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇത്രയും പണം ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിക്കണം, അതേപോലെ തന്നെ ഇവർ കഞ്ചാവും വലിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ പോലീസ് വന്ന് കേസായി കഴിഞ്ഞാല് ആ ഒരു മേയറിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇവന് നിൽക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു ഇവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ബാത്റൂമിനകത്ത് നിന്നും നമ്മുടെ ഹീറോയിനും ലിയോ ഇങ്ങനെ ഇറങ്ങി വരുന്നു ഒരുമിച്ച്. ഇത് കാണുമ്പോഴത്തേക്ക് അവൻ എന്തോ ഒരു സംശയം, അകത്ത് ഇനി എന്തെങ്കിലും നടന്നോ ഇല്ലേ എന്ന്, പോയ ഗ്യാപ്പിൽ രണ്ടും കൂടി എന്തെങ്കിലും ഒപ്പിച്ചോ അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ലീ പെട്ടെന്ന് ഹേയ് നിനക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരുത്തിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാലേ നേരത്തെ നമ്മുടെ ഹീറോ വണ്ടി ഓടിച്ചത് ഇവനായിരുന്നു, പക്ഷെ അവനറിയത്തില്ലല്ലോ നമ്മുടെ ഹീറോ ആണ് ഇടിച്ചതെന്ന്. അതുകൊണ്ട് ലീ പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് സാർ നിങ്ങളുടെ കാറിന്റെ കീ ഒന്ന് തരാൻ കഴിയുമോ, എനിക്കൊന്ന് ആശുപത്രി വരെ പോകണമായിരുന്നു അവനെയും കൊണ്ട്, അത്യാവശ്യമാണെന്ന് പറയുന്നതും ഹീറോ വേറെ വഴിയില്ലാതെ ഹീറോ പെട്ടെന്ന് ആ ഒരു കീ എടുത്ത് കൊടുക്കുന്നതും ഇവന് രണ്ടുപേരും ആശുപത്രിയിലേക്ക് പോകുന്ന അതേ സമയത്ത് ഹീറോ വണ്ടിയിൽ നിന്ന് ആ ഒരു ബാഗിലെടുത്ത് ഇവന് ടെന്റിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഇവൻ പോകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഡോർ തുറന്ന് വീടിനകത്തേക്ക് കയറിയിട്ട് അതിനകത്തുള്ള ആ ഒരു സോഫയ്ക്കടിയിലായിട്ട് ഈ ഒരു പണം എല്ലാം കൊണ്ട് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും. എന്നിട്ട് നേരെ തിരിച്ചിറങ്ങി വന്നിട്ടാണ് ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല ഞാൻ പോയ സമയത്ത് നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് എന്തുമായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല നീയാണോ വണ്ടി കൊണ്ട് അവൻ ഇടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഏയ് ഞാനൊന്നുമല്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അപ്പോൾ ഹീറോ പറയും, അല്ല നിങ്ങൾ രണ്ടുപേരും അകത്ത് എന്ത് ചെയ്യുമായിരുന്നു, എനിക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി, അതുപോലെ നീ അല്ലേ പറഞ്ഞു ഈ തണുപ്പത്ത് ബോട്ട് സവാരിക്കും കൂടി പോകാനായിട്ട്, എല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അവസരം എന്നെ അവൾ കുറയുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും നമ്മുടെ ലീ ഓടിച്ചുകൊണ്ട് പോയ ആ ഒരു കാറിൻ്റെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിറങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ലീ അതേപോലെ തന്നെ ആ ഒരു ഷോപ്പിലയാൾ പിന്നെ ഇടിയുണ്ടാ ലീയുടെ സുഹൃത്ത് ഇവര് മൂന്നുപേര് തിരിച്ചു വരുന്നു. ആഹാ പെട്ടുപോയി, എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇതെല്ലാം ചെയ്തത് നമ്മുടെ ഹീറോ ആണെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ലീ നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ എന്നും പറഞ്ഞ് അവര് മൂന്നുപേരുടെ അടുത്തിരുന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കും. ശരി അവരുടെ സ്റ്റോറി അവർ പറഞ്ഞിട്ടുണ്ട്, നീ എന്താ പറയുന്നേ? സെക്രട്ടറി ജിയോങ് എന്ന് പറഞ്ഞ അവന്റെ ഒരു ഐ ഡി കാർഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ലീയുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സുഹൃത്തുക്കൾ പറയുന്നത്, ഹേയ് അവരോട് സംസാരിക്കാനും നിൽക്കണ്ട, അവനെ അടിച്ചു വന്ന് കുഴിയിലും കൂടാ എന്ന് പറയുന്നത് ആ ആക്സിഡന്റ് പറ്റിയ കൂട്ടുകാരൻ പറയും, ലീ നമുക്ക് എന്തായാലും ഇത് ഒതുക്കി തീർത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോകാം, എനിക്ക് നല്ല വേദനയുണ്ട്. അപ്പൊ ഹീറോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നല്ല വിഷമമുണ്ട്. ആദ്യത്തേത് നീ നിന്റെ ഷോപ്പിലേക്ക് ഞാൻ വരുന്ന സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നു, നിനക്ക് പണം തരാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അതിന് മുന്നേ അങ്ങനെ സംഭവിച്ചു പോയി, സത്യമായിട്ട് നിനക്ക് പണം തരണമെന്നുണ്ടായിരുന്നു എന്ന് ഹീറോ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും, ഓ ഇത്ര ഇടിയിടിച്ചിട്ട് നീ എനിക്ക് പണം തരണമെന്നല്ലേ, എന്റെ ഈ ഒരു ചുറ്റിയിലുണ്ടല്ലോ ഇതെടുത്ത് നിന്റെ തലക്കിട്ട് ഒരു അടി തരട്ടെ എന്നെല്ലാം പറഞ്ഞ് അവൻ ഇങ്ങനെ നിൽക്കുന്നത്. ലീ ചോദിക്കും, ഓക്കെ അടുത്തത് എന്താണ്? അതറിയാതെ സംഭവിച്ചതാണ്, അവന്റെ ചികിത്സാ ചെലവിലുള്ള പണം ഞാൻ എന്തായാലും അടയ്ക്കാം, നിങ്ങൾ ഇന്നെന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നാളെ വീട്ടിൽ വന്ന് ആ ഒരു പണം വാങ്ങിയാൽ മതി, എന്റെ അഡ്രസ്സ് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇവരോട് ഇങ്ങനെ ക്ഷമ ചോദിക്കുമ്പോഴത്തേക്കും ലീ ചോദിക്കും, അല്ല ഇത്രയേ ഉള്ളൂ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്ന് പറയുന്നതും ലീ ചോദിക്കുന്ന സത്യം പറയാൻ അവന്റെ നായ ഇടിച്ച ഒരു കാര്യമാണ്, പക്ഷേ ആ ഒരു സത്യം ഇതുവരെയും ഹീറോ അവനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു ഡീൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്ക്, ഞാൻ മാറിയിരിക്കാന്ന് പറഞ്ഞ് അവൻ മാറിയിരിക്കുന്നതും ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചല്ലോ അവനോട് പറയും, ഓക്കെ നിന്റെ ഹോസ്പിറ്റൽ ബില്ല് ചെലവ് 3000 രൂപ, അത് ഞാൻ എന്തായാലും തരാം എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, 3000 അല്ല 50,000 രൂപ, ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് 50,000 രൂപ. നിങ്ങൾ എല്ലാം കൂടി എന്നെ എന്താ പറ്റിക്കാൻ പോകണം? അപ്പൊ അയാൾ പറയും, ഓക്കെ 40,000 രൂപ, അതിലൊരു കുറവില്ല എന്ന് പറയുന്നതും ഹീറോ പറയും, ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം, ഞാൻ തയ്യാറാണ് നിങ്ങൾ കേസെടുത്തു എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ലീ പറയും, നിനക്ക് ഉറപ്പാണോ മദ്യപിച്ച് വാഹനം ഓടിക്കൽ ഹിറ്റ് ആൻഡ് റൺ ഈ ഒരു കഞ്ചാവ് വലിച്ചത് ഇതിനെല്ലാം കൂടി കേസെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേയർ സ്ഥാനത്ത് മത്സരിക്കാൻ കഴിയോ ഇതിങ്ങനെ ചോദിക്കുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയത്തില്ല. അപ്പോഴേക്കാണ് ആ ഒരു ഷോപ്പിലെ ആ ഒരു ഉടമയുണ്ടല്ലോ അയാൾ പറയും, ഓക്കെ അവന്റെ എന്തായാലും ഡീലായി നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കിയാലോ അതോടെ എന്റെ ഒരു പ്രശ്നം തീരും എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ഹീറോയെ ഇടിക്കാനായിട്ട് വരുന്നത് ഹീറോ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും ആ ഒരു കാര്യം ഇവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയുടെ കയ്യിൽ നിന്ന് വീണ്ടും ഇടി വാങ്ങി അവൻ താഴെ വീഴാണ്. അങ്ങനെ അവന് താഴെയിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് അവൾക്ക് ആ ഒരു കാറിന്റെ കീ കൊടുത്തിട്ട് പോയി കാറിലിരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ശരി നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ലീ പറയും, എങ്ങനെ നിങ്ങളിപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ എല്ലാം ഡീൽ ചെയ്തിട്ട് പോയാൽ പോരെ? അപ്പോൾ ഹീറോ പറയും, അല്ല പ്രശ്നം ഞാനും അവരും തമ്മിലല്ലേ, അതിനിടയിൽ നിനക്കെന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ലീ പറയുന്നത്, നീ എന്റെ നായയെ കൊന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, നിനക്ക് തെളിവുണ്ടോ? അതെ തെളിവുണ്ട്. ശരി ഒരു നായനെ കൊന്നതിനല്ലേ ഒരു പുതിയ നായ്ക്കുട്ടീനെ വാങ്ങിയിട്ട് എത്ര രൂപ വരും, നിനക്ക് എത്ര പണം വേണം എന്ന് ചോദിക്കുമ്പോൾ ഇത് പണത്തെ പറ്റിയല്ല. അപ്പോൾ ഹീറോ പറയും, ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ആ നായ്ക്ക് വേണ്ടിയിട്ട് ഒരു ആദരവ് നൽകണോ അതോ ഒരു ശവക്കലർ കുഴിക്കണോ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ലീ പറയും, അതെ നീ അതിന് ആദരവ് നൽകണം എന്ന് പറയുന്നതും ആഹാ ഞാൻ എന്റെ മരിച്ചുപോയ പൂർവീകർക്ക് പോലും ഇതുവരെ ആദരവ് കൊടുത്തിട്ടില്ല, പിന്നെയാണോ നിന്റെ ഒരു പേട്ട് നായ, വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു നായനെ വാങ്ങിക്കാനുള്ള പണം ഞാൻ തരാം എന്നും പറഞ്ഞ്
ഹീറോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഒരു പോലീസ് വേണ്ടി വരുന്നത്. അതുപോലെ ഒരു പോലീസുകാരനെ അവിടേക്ക് വരുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ അത് നമ്മുടെ ലീയുടെ സുഹൃത്താണ്. അങ്ങനെ പോലീസുകാരൻ വരുമ്പോഴത്തേക്കും ഇടി കൊണ്ട് ആ ഒരു ഷോപ്പുകാരനാണെങ്കിൽ അവന്റെ പ്രശ്നം പറയും. ഇതേപോലെ സാർ എന്നെ അവൻ ഇടിച്ചു, എന്റെ കടയ്ക്ക് ഒരു സാധനം മോഷ്ടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ആക്സിഡന്റ് പറ്റിയ കൂട്ടുകാരനായാലും അവന്റെ പ്രശ്നം പറയുമ്പോഴത്തേക്ക് പോലീസുകാരൻ വന്നിട്ട് പറയും, സാർ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, സാർ അതെല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് വിടാനായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ്, വേറെ ഒന്നുമില്ല എന്ന് പറയുന്നതും. പോലീസുകാരൻ എന്തായാലും നമ്മുടെ ലീയുടെ സുഹൃത്തായതുകൊണ്ട് ഇവരെ വിട്ട് പോകാനായിട്ട് തയ്യാറല്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ നേരെ ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെന്ന്, അല്ല നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റാണ്, ഇപ്പൊ പുതുതായിട്ട് ഇവിടേക്ക് വന്നതാണല്ലേ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഒരു സെക്രട്ടറിയും കൂടിയാണല്ലോ, ആ ഒരു കാര്യം പോലീസുകാരൻ ഇപ്പോൾ അറിയുന്നതും, അയ്യോ സാർ സോറി നിങ്ങൾ എന്റെ ജോലിയൊന്നും കളയരുത്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആളറിയാതെ ചെയ്തു പോയതാണെന്നെല്ലാം പറഞ്ഞു പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഹീറോയെ പിടിച്ച് താഴെ കിട്ടും, അവന്റെ കയ്യിൽ വില കൂടും. എന്നിട്ട് പറയും, എന്താ നിന്റെ അധികാരം വെച്ചിട്ട് എന്നോടങ്ങ് വില വിഷാന്ന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ കെട്ടിയിട്ട് അവന്റെ വായിൽ നിന്ന് ആ ഒരു മദ്യം കുടിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ അത് വെച്ച് ഊതിപ്പിച്ചിട്ട് നിനക്കെതിരെ ഞാൻ കേസ് എടുക്കാൻ പോവാണെന്ന് ഇങ്ങനെ പറയുന്നതും, ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് ലീ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ, നിനക്ക് ഇപ്പോഴെന്നോട് സത്യം പറയാൻ കഴിയോ, നീയാണോ എന്റെ നായയെ കൊന്നത്, ആ നീ നിന്റെ വാ കൊണ്ട് തന്നെ പറയണം, കണ്ണിന് കണ്ണ് ആ ഒരു രീതിയിൽ നമുക്കിത് തീർക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കും, എന്റെ നായ അവ ഇടിച്ചോ ഇല്ലയോ. അവളൊന്നും മിണ്ടത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നതും, ഹീറോ പെട്ടെന്ന് പറയും, ഓക്കെ ഓക്കെ അവർക്കുള്ള പണം ഞാൻ എന്തായാലും നാളെ കൊണ്ടുവരാന്ന് ഇങ്ങനെ പറയുന്നതും, ലീ പറയും അത് ശരിയാവത്തില്ല, എന്തായാലും അവന്റെ ഫോണും എടുത്തു തരാൻ പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ ലീക്ക് ആ ഒരു ഫോൺ എടുത്ത് കൊടുക്കുന്നതും, ലീ ആ ഒരു ഫോണിൽ നോക്കിയിട്ടാണ്, എന്തായാലും നിന്റെ ഭാര്യയെ ഇപ്പോൾ എന്തായാലും വിളിക്കാൻ കഴിയത്തില്ല, കാരണം ജി ഒന്ന് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിന്റെ ഭാര്യ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ശരി ഇപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു സെനറ്റർ ഇവിടേക്ക് ഞങ്ങൾ ചോദിച്ച ആ ഒരു പണം കൊണ്ടുവരണം. ആരാണെന്ന് വെച്ചാല് ഹീറോയെ മേയർ ആക്കാന്ന് പറഞ്ഞല്ലോ, അയാൾ ഇവിടേക്ക് പണം കൊണ്ടുവരണമെന്നാണ് ലീ ഇപ്പോ പറയുന്നത്. ഒരു നായ ഇടിച്ച് കൊന്നതിന് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ ആദ്യമേ നമ്മുടെ ഹീറോ പറയും, ഒരിക്കലും ഒക്കത്തില്ല, അത് അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ലീ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയെ വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നതും, വേണ്ട 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 അയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്താം, 50,000 രൂപ അതല്ലേ, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെനറ്ററിനെ വിളിക്കുമ്പോഴത്തേക്കാണ് അയാൾ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് അയാൾ എന്തായാലും ഇവിടേക്ക് വിളിച്ചു വരുത്താൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോ പറയും, ശരി നമുക്ക് ആ ഒരു ഹിറ്റ് ആൻഡ് റൺ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർ പറയും, ശരി നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയോ. ഇപ്പോൾ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെയും അതേപോലെ വണ്ടി കൊണ്ട് ഇരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഹീറോയുടെ തലയിൽ ഒരു ഹെൽമെറ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇവർ കാറിലിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഹീറോയും കാണുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് ഹീറോയെ പിടിച്ച് മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ മാറത്തില്ല. അതുകൊണ്ട് ഇവർ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഹീറോ ഇടിക്കാനായിട്ട് വരുന്നതും, അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഹീറോ ഇനി പണം നൽകിയേ പറ്റൂ. അങ്ങനെ വീണ്ടും തിരിച്ച് ആ ഒരു സെനറ്ററിനെ വിളിച്ചിട്ട്, സാർ ഇതേപോലെ എനിക്കൊരു അപകടം പറ്റി, ഞാനല്ല വേറൊരാളെ കൊണ്ട് ഇടിച്ചു, അയാൾക്ക് പൈസ കൊടുക്കണം $5,000, ആ ഒരു പണവുമായിട്ട് ഇവിടേക്ക് വരാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിലും ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടേക്ക് വരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ലീ മറ്റൊരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതലേ നമ്മുടെ ഹീറോയെ ഒരു മേയർ ആക്കാൻ വേണ്ടിയിട്ട് അയാൾ ധൃതി പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലീയുടെ ഭാര്യയുണ്ടല്ലോ ജിയോണി എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനാണ് ഈ ഒരു സെനറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അമ്മായിയപ്പൻ. അങ്ങനെ ഹീറോയുടെ കൈയാണെങ്കിൽ വിലങ്ങിട്ട് വെച്ചേക്കാണ്. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, ശരി എന്റെ അമ്മായിയപ്പൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ കഴിയോ. അപ്പോൾ ലീ പറയും, വേണ്ട രണ്ടുപേരും കൂടി ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നു. അതേസമയം നമ്മുടെ ലീ ആണെങ്കിൽ അവന്റെ ഫോണിൽ എന്തൊക്കെയോ വീഡിയോസ് ആർക്കും ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അവിടെ നിന്ന് തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയെ അവന്റെ ഭാര്യ ഇങ്ങനെ വിളിക്കുന്നത്. വിളിച്ചിട്ട് നല്ല രീതിയിൽ വഴക്കുറയും, നീ അവളെ ആ ഒരു സ്ഥലത്തേക്ക് അത് എന്റെ കാറിൽ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവനിങ്ങനെ വഴക്കുറയുന്നത്. അവൻ ചോദിക്കും, അല്ല നീ എന്താ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ലീ ഒരു വീഡിയോ അയച്ചു കൊടുത്തിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആ ഒരു സ്ഥലത്തുള്ള വീഡിയോ ആണ് അവനെടുത്ത് അവന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തത്. അതുപോലെ നമ്മുടെ ഹീറോയുടെ ഭാര്യയാണെങ്കിലും ഒരു എഴുത്തുകാരിയാണ്. അങ്ങനെ അവൾ ഒരുപാട് വഴക്ക് പറയുന്നതും ഇവൻ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടുപേരും ഒരുപാട് വഴക്ക് പറയുന്നു. ആ ഒരു ദേശത്തിൽ അവൻ ആ ഒരു ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറി വീണ്ടും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൾ അവളുടെ സുഹൃത്തിനെ നമ്മുടെ ഹീറോയിനെ വിളിക്കും. എന്നിട്ട് അവളെയും ഇതേപോലെ വഴക്ക് പറയും. എന്നിട്ട് അവൾ ചോദിക്കും, നീ എന്റെ സുഹൃത്തല്ലേ, അതുപോലെ വലിയൊരു പെൺകുട്ടി, നിനക്ക് മനസ്സിലാവത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഹീറോയും പറയുന്നത്, സത്യം പറഞ്ഞാല് അവൻ നിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല, അവന് വേണ്ടി ഞാൻ നിന്നെ വാങ്ങിയതാണ്. അതും കൂടി കേൾക്കുന്നതും അവൾ പെട്ടെന്ന് അലറി വിളിക്കുമ്പോഴത്തേക്കാണ് കാറിനകത്തിരുന്നിട്ട് നമ്മുടെ ലീയോ അവന്റെ സുഹൃത്തും കൈയടിച്ചിട്ട് അടിപൊളി സൂപ്പർ നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ വീണ്ടും തിരിച്ചാ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ഹീറോയിനോട് പറയും, ആ ടെന്റിനകത്ത് പോയി ഒളിച്ചിരിക്കാൻ പറയും. കാരണം ഹീറോയുടെ അമ്മയപ്പം വല്ലതും ഇത് കണ്ടു കഴിഞ്ഞാല് എല്ലാം പുളിയ അവന്റെ മേയർ സ്ഥാനം പിന്നെ കിട്ടതുപോലുമില്ല. കാരണം ഇങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ബന്ധമുണ്ടെന്ന് അയാൾക്കറിയത്തില്ല. അതുകൊണ്ട് അവളെ ആ ഒരു ടെന്റിനകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അമ്മായിയപ്പം വരുമ്പോഴത്തേക്കും, സാറെന്നാണ് വിളിക്കുന്നത്, അമ്മായിയപ്പം എന്ന് വിളിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വന്നുടനെ പറയും, സാർ ഇതേപോലെ ഞാനൊരാളെ കൊണ്ടിടിച്ച് അയാൾക്ക് നല്ല പരിക്കുണ്ട്, അവരിപ്പോൾ പണം ആവശ്യപ്പെടുകയാണ് എന്ന് പറയുന്നതും ആ ഒരു അമ്മായിയപ്പം നേരെ നടന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട്, സാർ ക്ഷമിക്കണം, എന്റെ സ്റ്റാഫ് ഒരു അപകടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, അതിനെ ക്ഷമ ചോദിക്കാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ നല്ല രീതിയിൽ ഇവരോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ലീ പറയും, നിന്റെ മരുവാൻ തന്നെയാണ് അവൻ, ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അത് വിശ്വസിച്ചില്ല, നീ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ എന്തായാലും അത് വിശ്വസിച്ചു, അതെ ഇതെന്റെ മരുവാനാണ് സാർ എന്നെല്ലാം പറഞ്ഞിട്ട്
അയാളെ നേരെ ആക്സിഡന്റ് ആയ അയാൾക്ക് 5000 രൂപ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് ലീ പറയുന്നത് 5000 രൂപ അതൊരു മുൻകൂർ പണം മാത്രമാണ്, മൊത്തത്തില് 40,000 രൂപയാണ് എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്നത് അമ്മായി ഇപ്പം പെട്ടെന്ന് ഞെട്ടും. അപ്പോഴാണ് ലീ പറയുന്നത് ശരിയാണ്, അവനൊരു തപാൽ ഉദ്യോഗസ്ഥനാണ്, അതുമല്ലാതെ നിങ്ങളുടെ മരുമകനാണെങ്കിൽ കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചിരുന്നത്. അങ്ങനെ കൊണ്ടിടിച്ചിട്ട് ഈ ഒരു കാര്യം നാളെ ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അതുകൊണ്ട് ഇതൊരു വിലപേശലാണെന്ന് വെച്ചോ, 40,000 രൂപ അത് തന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നതും അമ്മയപ്പനെ നല്ല ദേഷ്യമായിട്ട് നിരകത്തെ ഈ കാര്യം പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ലീ വീണ്ടും അവനെ തടഞ്ഞു നിർത്തിയിട്ട് സാർ പരിചയപ്പെടാൻ താമസിച്ചതിൽ കുറച്ച് ക്ഷമിക്കണം, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്റെ പേര് കിം സൂൺ ടേ, ഞാൻ ജിയോണിന്റെ 6ാം ക്ലാസ്സിലെ സഹപാഠിയായിരുന്നു. ഒരു വർഷം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതുമല്ല അവളെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്നതിന് മുന്നേ ആ സ്കൂളിലെ ഏറ്റവും നല്ല എഴുത്തുകാരൻ ഞാനായിരുന്നു എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ ആലോചിക്കുകയാണ്. ഇവനിപ്പോ ഈ ഒരു കാര്യമെല്ലാം ഈ അമ്മായിയപ്പനോട് പറയാൻ കാരണം എന്താണ് എന്നറിയാൻ കഴിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് അപ്പോഴാണ് ലീ ബാക്കി കഥ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ വെച്ചൊരു ഉപന്യാസ മത്സരം ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യുന്നത് ലീ ആയിരുന്നു. നമ്മുടെ സെനറ്റർ ജിയോണിയും അവിടെ വന്നത് കൊണ്ട് തന്നെ ജിയോണിയും നല്ല രീതിയിൽ ഉപന്യാസം എഴുതുന്നത് കൊണ്ട് അവളെയാണ് മത്സരത്തിൽ കൊണ്ടുപോയത്. പക്ഷെ അവൾക്ക് ഫൈനലിൽ എത്താനായിട്ട് കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ ഫൈനലിൽ എത്തി അതിൽ വിജയിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമ്മുടെ ലീ ഇങ്ങനെ പറയും. അതുപോലെ നിന്റെ മകളെ തോറ്റതിന് ശേഷം കുട്ടികളെല്ലാം ആകെ അസ്വസ്ഥരായി. ആ ദേഷ്യം കാരണം ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ലൈബ്രറിയിലേക്ക് പോയിട്ട് എല്ലാ പുസ്തകങ്ങളുടെയും അവസാനത്തെ 2 പേജ് മാത്രം കീറിക്കളഞ്ഞു. ഞാനത് ചെയ്യാൻ കാരണം നിങ്ങളോടുള്ള ഒരു ചെറിയ പ്രതികാരം, അന്നത്തെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ പ്രതികാരം മാത്രമായിരുന്നു അത്. പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചെങ്കിലും ഞാൻ അന്നും എഴുതിയിരുന്നില്ല. അങ്ങനെ ഞാൻ അന്ന് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വലിയൊരു എഴുത്തുകാരനാവുമായിരുന്നു എന്നുള്ള കാര്യം ലീ ഇവരോട് ഇങ്ങനെ പറയാണ്. അത് ശരിയല്ലേ മിസ്റ്റർ സെനറ്റർ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ചോദിക്കും, ഓ അപ്പൊ അതുകൊണ്ടാണോ നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പൊ ഇത്രയും വർഷം ആ ഒരു ദേഷ്യം നിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് അതിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് മാനസികമായിട്ട് എന്തോ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല രീതിയിൽ ചികിത്സ നേടണം എന്നാ ഒരു അമ്മായിയപ്പൻ ഇങ്ങനെ പറയുന്നതും അമ്മായിയപ്പൻ പറയും, ശരി ഒരു കസേര എടുത്തുണ്ട് വാ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ ലീയോട് പറയും, ഒരുപാട് കാലം ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇത്രയും കാലം നീ അതെല്ലാം ഉള്ളിൽ വെച്ചോണ്ടിരിക്കുകയായിരുന്നു, അതുപോലെ അന്ന് എന്റെ മകള് ആ ഒരു മത്സരത്തിന് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവള് നല്ല രീതിയിൽ അത് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ ഒരു നിസ്സാര കാര്യത്തിന് നീ ഇങ്ങനെയല്ല ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ലീ പെട്ടെന്ന് ചിരിച്ചിട്ട്, എന്നിട്ടാണോ നിങ്ങളുടെ മരുമകൻ ഈ മണ്ടൻ നിങ്ങളുടെ മകളുടെ പുസ്തകം പൈസ കൊടുത്ത് പ്രസിദ്ധീകരിച്ചത്? അപ്പോഴേക്കും അമ്മായിയപ്പൊരു പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ലീയോട് പറയും, ശരി നിനക്ക് നല്ല രീതിയിൽ കഴിവുണ്ടെങ്കിൽ നിന്റെ എഴുത്ത് ഒരിക്കലും നിനക്ക് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, പക്ഷെ എന്റെ മകളുടെ എഴുത്ത് അത് മികച്ചതായിരുന്നു, അതിനു പകരം നീ നിന്റെ എഴുത്ത് ഉപേക്ഷിച്ചിട്ട് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നിനക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ബുക്ക് നീ എഴുതി പ്രസിദ്ധീകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ നല്ലതുപോലെ ഓർമ്മയില്ലല്ലേ, നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മയപ്പം പറയും, ഞാൻ പഠിപ്പിച്ചിരുന്നു അത് ശരി തന്നെയാണ്, പക്ഷെ എനിക്ക് അധികം അങ്ങനെ ആരെയും ഓർമ്മയില്ല, ഒരുപക്ഷേ ഞാൻ അധ്യാപനം നിർത്തിയത് തന്നെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ലീ അവന്റെ സുഹൃത്തിനോട് പറയും, ഏയ് നീ പോയി ആ ഒരു ടെന്നിനകത്തേക്ക് കയറ് എന്നിങ്ങനെ പറയുന്നതും ഇവനോടി ആ ഒരു ടെന്നിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അതിനകത്ത് ഒളിച്ചിരുന്ന നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് നില വിളിച്ച് ചാടി വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും നമ്മുടെ ലീ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവര് തമ്മിലുള്ള ആ ഒരു റിലേഷന്റെ കാര്യം മൊത്തമായിട്ട് ഈ ഒരു അമ്മായിയപ്പനോട് പറഞ്ഞു കൊടുക്കും. ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് മതിയായി, എന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയും, ഡേയ് നീ അകത്തേക്ക് കയറുക എന്നും പറഞ്ഞ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ലീ വീണ്ടും പിടിച്ചു നിർത്തിയിട്ട്, അല്ല ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ഡാം പണിയുന്നുണ്ടായിരുന്നു, അതിലെ ഒരു പ്രവർത്തകൻ വെള്ളത്തിൽ വീണ് മരിക്കുകയും ചെയ്തു, അയാളുടെ ശരീരം ഇപ്പോഴും അവിടെയുണ്ടോ എന്ന് നമ്മുടെ ലീ ഈ അമ്മായിയപ്പനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ലീ ഇപ്പോൾ ഓരോരോ ടെസ്റ്റുകളായിട്ട് പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു അമ്മായിയപ്പൻ പറയും, അത്ര വിഷമാണെങ്കിൽ ഇയാൾ പോയി അങ്ങ് നോക്കാന്നായിരുന്നു എന്ന് പറയുന്നതും നമ്മുടെ ലീ ചമ്മിയില്ലാന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ച് നേരെ അകത്തേക്ക് കൊണ്ടുപോയി, ഞാൻ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ട് നീ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതെല്ലാം ഞാൻ ക്ഷമിക്കാം, പക്ഷേ എന്റെ മകളെ കല്യാണം കഴിച്ച് മറ്റൊരു പെൺകുട്ടിയായിട്ട് നിനക്ക് റിലേഷൻ അല്ലേ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കെ എന്ന് പറഞ്ഞൊരു വടിയും പിടിച്ചിങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിൽ താഴെ മുട്ടുകുത്തിയിൽ ഇരിക്കുന്നതും ഓരോ കുറ്റവും പറഞ്ഞുകൊണ്ട് ഹീറോയുടെ ചന്തിക്ക് നോക്കി നല്ല രീതിയിൽ അടിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തവണ അടിച്ചടിച്ച് അയാളുടെ ദേഷ്യം മൊത്തം തീർന്നിട്ട് 20,000 രൂപ എടുത്ത് ഹീറോയുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട്, ദേ 20,000 രൂപയായിട്ട് ഇതുകൊണ്ട് ഇതെല്ലാ പ്രശ്നവും തീർക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്നതും നമ്മുടെ ഹീറോയും പെട്ടെന്ന് അവരെ അമ്മയപ്പനെ തടഞ്ഞു നിർത്തിയിട്ടാണ് ചോദിക്കുന്നത് കൊണ്ട്, ക്ഷമിക്കണം ഞാൻ നിങ്ങളുടെ മകളോടൊപ്പം സ്കൂളിൽ പഠിച്ച ഒരു സഹപാഠിയാണ്, തിരിച്ചു പോകുമ്പോഴത്തേക്കും എന്നെ കൂടി കൊണ്ടുപോകുമോ എന്നിങ്ങനെ ചോദിക്കുന്നതും അയാളുടെ ദേഷ്യം കാരണം നമ്മുടെ ഹീറോയുടെ മൂട്ടിനിട്ടൊരു ചവിട്ടും കൊടുത്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ അവൻ്റെ അമ്മയപ്പനെ പറഞ്ഞു വിട്ടിട്ട് ഹീറോ നേരെ ഇവരുടെ അടുത്തേക്ക് വന്ന് ലീയോട് പറയും, ദേ 20,000 രൂപയുണ്ട് ബാക്കി ഞാൻ നാളെ തരാം എന്ന് പറയുമ്പോൾ, ഓക്കെ 5000 ആദ്യം തന്നു പിന്നെ 20,000, അപ്പോൾ ബാക്കി 20,000 ഞാൻ ജിയോണിൽ നിന്ന് വാങ്ങട്ടെ എന്ന് ചോദിക്കുന്നത് ഹീറോ ചോദിക്കും, എന്ത്? അതെ നിന്റെ ഭാര്യ ജിയോണി, കഴിഞ്ഞ മാസമാണ് ഞാൻ അവളെ കണ്ടത് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ട്വിസ്റ്റ് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയാണ്.
കഴിഞ്ഞ നവംബറിലാണ് ഞാൻ അവളെ കണ്ടത്. പഴയ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടുന്ന ഒരു സമയമായിരുന്നു അത്. 20 വർഷം കഴിഞ്ഞിട്ടും ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. കുട്ടിക്കാലത്ത് നിന്റെ നായയെ കടിച്ചത് ഞാനാണ് എന്നിങ്ങനെ പറയുന്നതും അവൾ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൾ പറയും, അതുകൊണ്ട് തന്നെയാണ് നിന്നെ കാണാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞിട്ട് അവൾ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൾ ചോദിക്കും, നീ എന്തെങ്കിലും ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, അതെ ഞാൻ കൊന്നിട്ടുണ്ട്. ഞാൻ കൊന്നിട്ടില്ല, പക്ഷെ ഒരു മനുഷ്യന്റെ ശരീരം ഞാനൊരു ഡാമിലേക്ക് എറിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഇത് കേട്ട് ജിയോണി നല്ല രീതിയിൽ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ ലീ ചോദിക്കും, അല്ല നീ എന്തുകൊണ്ടാ ഇത് ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയായിട്ടൊരു ബന്ധമുണ്ട്, അവൻ എന്നെ ചതിക്കുമായിരുന്നു, അതുകൊണ്ട് ആ ഒരു പെണ്ണിനെ കൊന്ന് ഇതേപോലെ ഒരു ഡാമിൽ എവിടെയെങ്കിലും എറിയണം. അപ്പോൾ നിന്റെ ഭർത്താവ് അവനെ എന്തായാലും ഞാൻ ഉപേക്ഷിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ലീ പറയും, പക്ഷെ അവളെ കൊന്നാലും അവൻ ഒരിക്കലും മാറത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജിയോണി പറയും, ശരി അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും കൊല്ലാം എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ ഇതിനു മുന്നേ ഒരുത്തിന്റെ ശരീരം ആ ഒരു വെള്ളത്തിലേക്ക് എറിഞ്ഞല്ലോ, ആ ഒരു ശരീരം വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ശരീരം വലിച്ചെടുത്ത് ഒരിടത്തുകൊണ്ട് കുഴിച്ചിട്ട കാര്യവും ലീ അവളോട് ഇങ്ങനെ പറയും. അപ്പൊ ഇതുകൂടി കേൾക്കുന്നതും അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ ഹീറോയിന്റെ നമ്പർ അവൻ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു. അതുമല്ല, ഇന്നലെ എനിക്കൊരു കോൾ വന്നിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവുമെന്ന് എന്ന് നമ്മുടെ ലീ ഇങ്ങനെ പറയുന്നതും ഓരോ ടെസ്റ്റുകളായിട്ട് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരികയാണ്. അതുമല്ല, നിങ്ങൾ രണ്ടുപേരെ കൊന്നു കഴിഞ്ഞാൽ എത്ര പണം വേണമെങ്കിലും തരാമെന്നും അവൾ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഓക്കെ ശരി. 20 വർഷത്തിന് ശേഷം രണ്ട് സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു. അത് കഴിഞ്ഞിട്ട് തന്റെ ഭർത്താവിനെ കൊല്ലാനായിട്ട് ഒരു സഹപാഠി മറ്റൊരു സഹപാഠിയോട് പറയുകയും ചെയ്യുന്നു. ശരി അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഇപ്പോൾ കൊല്ലാൻ പോകണോ എന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, ഞാൻ ആലോചിക്കുകയാണ് വേണോ വേണ്ടോ എന്ന്. കാരണം അവളും എനിക്ക് പണം തരും, നീ അതിൽ കൂടുതൽ തന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവളുമായിട്ട് ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയിരിക്കാം എന്നിങ്ങനെ പറയുന്നതും ഹീറോയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴത്തേക്കാണ് അടുത്തൊരു ട്വിസ്റ്റ്. ലീ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ദേഷ്യപ്പെടണ്ട, അവളുടെ ഒരു ജന്മദിനം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക്, ആ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടൊരു വീട് കണ്ടുമുട്ടിയിരുന്നു, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നിരുന്നു എന്നുള്ള സത്യം കൂടി പറഞ്ഞു കൊടുക്കും. അതുമല്ലാതെ ആ ഒരു സമയത്ത് അവൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവള് പ്രഗ്നന്റും കൂടിയായിരുന്നത്. അങ്ങനെ ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ പെടുന്ന് ലീയെ വന്ന് പിടിക്കുമ്പോഴത്തേക്കാണ് ലീ പറയുന്നത്, ഓ നീ ചെയ്തതിനൊന്നും ഒരു കുഴപ്പമില്ല, അവൾ ചെയ്യുമ്പോഴത്തേക്കാണ് പ്രശ്നം. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, ഓക്കെ ശരി, നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും ഇവിടെ വെച്ച് നിർത്ത്, നീ എനിക്ക് നായ സോപ്പ് വന്നില്ലേ അതിനുള്ള പണമെന്ന് പറഞ്ഞ് പണം ഉയർന്നു കൊടുത്തിട്ട് ഹീറോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ലീ പിന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ടാണ്, നിങ്ങളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ക്ഷമ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും, നീ എന്തായാലും ഒരു മേയർ ആവാൻ പോകല്ലേ, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തിട്ട് പോകാനായിട്ട് പറയുമ്പോൾ ഹീറോ പറയും, അതിന് ഞാൻ നിന്റെ നായനെ ഇടിച്ചതിനി എവിടെ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ ഫോൺ എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു, അതിങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ലീ പറയും, അല്ല നിങ്ങൾ ജനങ്ങളുടെ പണം വെച്ചിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുപോലെ നിന്നെ മേയറായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ജനങ്ങളാണ്, അപ്പോൾ നീ ഒരു മേയറായിട്ട് ഇതേപോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, ഇങ്ങനൊരു മേയറിനെ ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും, ശരി ഇവന്റെ ഈ ഒരു കാര്യം കൂടി തീർത്തു കഴിഞ്ഞാലേ എല്ലാം കഴിയുമല്ലോ എന്നും പറഞ്ഞ് ഹീറോ ക്ഷമ ചോദിച്ചിരിക്കുന്നത് പറയുമ്പോഴത്തേക്കും ലീ പറയും, ഇങ്ങനെയല്ല, എന്റെ നായയുടെ കുഴിമാടത്തിനടുത്ത് പോയി ക്ഷമ ചോദിക്കാൻ പറയുന്നതും ഹീറോ വേറെ നിവൃത്തിയില്ലാതെ അവിടേക്ക് ചെന്നിട്ട് അവർ നായനെ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഒരു കുരിശുപോലെ ഇങ്ങനെ വെച്ചിട്ട് ക്ഷമയെല്ലാം ചോദിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ലീ വീട്ടിൽ പിടിച്ചു നിർത്തിയിട്ട്, ചേട്ടാ ഇനിയവനെന്ത് വേണം, ഒരു നായനെ ഇടിച്ചു കൊന്നിട്ട് അവസാനം ക്ഷമവാരെ ചോദിപ്പിച്ചു. അപ്പോൾ ലീ പറയും, ഒരു ഉപദേശം തരാം, നീ പോകുന്ന വഴിക്ക് നിന്റെ കാമുകയില്ലേ അവളെ കാറടിച്ച് കൊന്നേക്ക്, ഒക്കെങ്കിലും നിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് എന്നിങ്ങനെ പറയുന്നതും ഇതും കേട്ട് നമ്മുടെ ഹീറോ നേരെ കാറും എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയും മുന്നിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ കാർ കുറച്ച് പുറകിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് അവളെ ഇടിക്കണോ വേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ച് കാർ അങ്ങനെ കൊണ്ട് അവളുടെ അടുത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് അവളെ വിളിക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്തേക്ക് വരത്തില്ല. അങ്ങനെ വീണ്ടും അവളുടെ പുറകെ പോയി പിടിച്ചു നിർത്തി, മര്യാദയ്ക്ക് നീ കാറിൽ കയറ്, നിന്നെ കൊല്ലനായിട്ട് എന്റെ ഭാര്യ അവനോട് പറഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, എന്നിട്ട് പോലും ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൾ പറയും, ശരി മിണ്ടാതെ നിന്ന് കാർ ഓടിക്കാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്കും അവൻ കാർ ഓടിച്ചോണ്ട് പോകുന്നു. അതേസമയം കാറിനുള്ളിൽ എന്തോ ഒരു ഈച്ച പറക്കുന്നത് പോലെ. അപ്പോൾ ഹീറോ ചോദിക്കും, അതൊരു ഈച്ചയല്ലേ, ഇതെങ്ങനെ കാറിനകത്ത് കയറി, എന്താ കാറിന് പുറകിലൊരു നാറ്റം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാറിനകത്ത് ഒരു സിഗരറ്റ് കിടക്കുന്നു. അപ്പോഴേക്കാണ് ഹീറോ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുന്നത്. അവൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ കാറിനകത്ത് ആ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ചതും അതേപോലെ തന്നെ അവൻ്റെ ഐ ഡി കാർഡ് എടുത്ത് മുന്നിലേക്ക് വെച്ചത് അതേപോലെ തന്നെ ഇവനൊരുത്തനെ ഇടിച്ച് ആക്സിഡന്റ് പറ്റിയല്ലോ ആ ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ വണ്ടിക്കകത്ത് അവന്റെ ഭാര്യ എഴുതിയിരുന്ന ഒരു ബുക്കുണ്ട്. ആ ഒരു ബുക്ക് ലീ വായിച്ചതുപോലെ ഇവർക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവൻ ചോദിക്കുക, എപ്പോൾ നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹീറോയുടെ ഭാര്യ എഴുതിയ ഒരു നോവലാണ്, അതാണ് അവൻ വായിച്ചത്. ഇവിടെയാണ് ഓരോ ട്വിസ്റ്റുകളായിട്ട് ഇങ്ങനെ വരുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മായി ബൻ തിരിച്ചു പോകുന്ന സമയത്ത് ജിയോണി ഉണ്ടല്ലോ, അവൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഇവർ കാറിലെടുത്ത് കാണും. അങ്ങനെ അയാളാണെങ്കിലും തന്റെ മകളെ വിളിച്ചിട്ട്, അല്ല നീ എവിടേക്ക് പോകുന്നേ, നിനക്കൊരു സുഹൃത്തുണ്ടായിരുന്നില്ലേ സൺ ടേ എന്ന് പറഞ്ഞിട്ട് നിന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച മറ്റൊരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയും, അവൻ അങ്ങനെ ഒരു എഴുത്തുകാരൻ അവിടെ ഇല്ലായിരുന്നല്ലോ, വിരലിനെണ്ണാവുന്ന കുറച്ച് ആളുകളെ ഇല്ലായിരുന്നു. അതുമല്ല, അച്ഛൻ പറഞ്ഞ ഒരു പേര് ലീ, അതിന്റെ നോവലിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ലീ ഇവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ആ ഒരു നോവലിൽ നോക്കി പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ ജിയോണിയായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരുന്ന ആ ഒരു കാര്യം, ഡാമിൽ ഒരാളെ വലിച്ചെറിഞ്ഞ ആ ഒരു കാര്യം, ഇതെല്ലാം ഒരു നോവലിൽ എഴുതിയിരുന്ന കാര്യങ്ങളാണ്. അപ്പോഴേക്കും ഹീറോയുടെ ആ ഒരു സുഹൃത്ത് അവനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ അവരോട് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചോദിക്കുമ്പോൾ, അതെ
എല്ലാം നുണയാണ് എന്നിങ്ങനെ പറയുന്നതും ഇവിടെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഒരു കാറിന്റെ ഡിക്കി അങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു ബാഗ് ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു ബാഗ് മാറ്റുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഹീറോ ഇടിച്ച ഒരു നായയുണ്ടല്ലോ, അതിന്റെ ശരീരം ഇങ്ങനെ കിടക്കുന്നു. ഇത് കാണുന്നത് ഹീറോ പെട്ടെന്ന് പേടിച്ചു പോകും. അപ്പോഴേക്കും ലീയുടെ സുഹൃത്ത് പറയും, ലീ നിനക്ക് ചെറിയ ഭ്രാന്ത് ഉണ്ടെന്ന് തോന്നുന്നു, നീ എന്തിനാ ഇങ്ങനെയല്ല ചെയ്യുന്നേ, ഗോൾഡി എന്തിനാ അവരുടെ കാറിൽ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ലീ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു നായനെ ഇടിച്ച് കൊന്നതുകൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതികാരമാണ് ലീ ഈ ഒരു രീതിയിൽ തീർത്തത്. അതുമല്ല ലീക്കാണെങ്കിൽ ഇപ്പൊ പകുതി പണവും കിട്ടി. അപ്പൊ അവർ സുഹൃത്ത് പറയും, അല്ല പോത വഴിക്ക് അവർക്ക് സ്മെല്ലും എല്ലാം അടിച്ചു കഴിഞ്ഞാല് എന്തായാലും അവർ നായനെ എടുത്ത് അവർ വലിച്ചെറിയും, അതുമല്ല അവർ വീണ്ടും എന്തായാലും തിരിച്ചു ഇവിടേക്കും വരും എന്നിങ്ങനെ പറയുന്നതും ലീ അവരെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോ അടുത്ത ഒരു ടെസ്റ്റ്, ആ ഒരു ഷോപ്പിലെ ഓണർ ഉണ്ടല്ലോ അയാൾ സത്യം പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തൊന്നും അല്ലായിരുന്നു. പകരം ഹീറോ ആ ഒരു ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ലീ ആ ഒരു കാറ് ചോദിച്ചു അവന്റെ സുഹൃത്തിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാനായിട്ട്. ആ ഒരു പേരും പറഞ്ഞ് ഇവര് രണ്ടുപേരും നേരെ വന്നത് ആ ഒരു ഷോപ്പിൽ അവനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവനോട് പറയും, ഇതേപോലെ ഞങ്ങൾ മനഃപൂർവ്വം ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൂടെ കുറച്ച് പണം കിട്ടും, അതേപോലെ തന്നെ നിന്റെ ഈ ഒരു പ്രശ്നം വെച്ചിട്ടും നമുക്ക് അവനോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാം എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു പോലീസുകാരൻ എന്തായാലും ഇവന്റെ സുഹൃത്താണ്, ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് നീ അവിടേക്ക് വരണം എന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം ആൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ ലീ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ലീ പറഞ്ഞ ആ ഒരു കഥകളും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഭാര്യ എഴുതിയ ആ ഒരു നോവലിൽ നോക്കിയിട്ട് അതേ സ്റ്റോറി തന്നെയാണ് ഇവരോടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാനുള്ള ആ ഒരു കാര്യം നമ്മുടെ ലീയെ കൊണ്ട് പെട്ടെന്ന് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയുടെ അമ്മായിയപ്പനും മനസ്സിലാക്കുന്നതും അയാളും കാറും കൊണ്ട് നേരെ തിരിച്ചു വരികയാണ്. അതേസമയം ലീയുടെ ഭാര്യ ജീവണിയെ കാണിക്കുമ്പോഴത്തേക്കാണ് അവളിപ്പോ കാറും കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഇപ്പൊ കാറിന്റെ പുറകിൽ ആ ഒരു നായിനെ എടുത്ത് കളയായിട്ട് നിൽക്കുന്നത് കാണുന്നതും ഇവള് നല്ല ദേഷ്യം കൊണ്ട് ഹീറോയെ ഇടിക്കാനായിട്ട് വരും. ഹീറോ ഒഴിഞ്ഞു മാറുന്നത് കാറിലേക്ക് കൊണ്ടുവന്ന ഒരു ഒറ്റയടി. പക്ഷെ കാറിന് മുന്നിലേ നമ്മുടെ ഹീറോയിൻ ഇരിക്കുമായിരുന്നു, അത് അവൾ കാണുന്നില്ല. അങ്ങനെ ജിയോണി നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ കാറിന് മുന്നിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയെ അവിടെ കാണുന്നില്ല, പകരം ഇടികൊണ്ട് ബോധം പോയിട്ട് കിടക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ് കാണുന്നത്. അവളെ കാണുന്നത് ആ ഒരു ഡോർ തുറന്ന് തല പിടിച്ച് അങ്ങനെ മാറ്റി വെച്ച് ഡോർ വെച്ച് രണ്ടു മൂന്ന് ഇടി അവളുടെ തലയിലേക്ക്. ഹീറോയി മരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം ഇവിടെ ലീയെ കാണിക്കുമ്പോൾ ലീ അവന്റെ ടാബില് എന്തോ ഒരു കാര്യം സെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ അവർ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ലീ നിനക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, അവാർഡ് കമ്മിറ്റി അംഗം എന്റെ സുഹൃത്തിന്റെ ഒരു സുഹൃത്താണ്, ഇത് അവാർഡിന് അർഹമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, എന്നിരുന്നാലും ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയും. അപ്പോൾ അവർ സുഹൃത്ത് പറയും, പക്ഷേ പുസ്തകം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ഒടുവിൽ ജീവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും കുഴപ്പമില്ല, അവളുടെ പുസ്തകവും എന്റെ പുസ്തകവും വളരെ സാമ്യമുള്ളതാണ്, ഒരേ രീതിയിലുള്ള കഥ തന്നെയാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ലീ പറഞ്ഞ ഒരു കാര്യം മാത്രം ശരിയാണോ, ലീ എന്തായാലും ജിയോണിയുടെ സ്കൂളിൽ അവളോടൊപ്പം പഠിച്ചിരുന്നത് സത്യമാണെന്ന് തോന്നുന്നു. അതേസമയം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിയോണി അവിടേക്ക് വന്നിട്ട് കാറിൽ നിന്നിറങ്ങി ഇവരോട് ചോദിക്കും, ഏയ് എങ്ങനെയുണ്ട്, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് കുഴപ്പമൊന്നുമില്ല, എന്ത് പറ്റി, ഇല്ല നിങ്ങൾ എപ്പോഴെങ്കിലും രണ്ടുപേരുടെ ശവം കുഴിച്ചിട്ടിട്ടുണ്ടോ, രണ്ട് ശരീരവും അതേപോലെ തന്നെ ഒരു നായയുടെ ശരീരവും ഉപേക്ഷിക്കപ്പെട്ട കല്ലറകളോ എല്ലാം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നത്. ഹേ ലേഡി നിങ്ങളെന്തോ വിവരക്കേട് പറയുകയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ജിയോണി പെട്ടെന്ന് അവളുടെ പോകരുത് എന്നൊരു തോക്കെടുത്തിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതും വേറെ നിവർത്തിയില്ലാതെ ഇവർ രണ്ടുപേരും ജിയോണി പറഞ്ഞതുപോലെ തന്നെ അവരുടെ ശരീരം കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു വലിയ കുഴി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കുഴി എടുത്തിട്ട് നേരെ കാറിൻ്റെ ഡിക്കിയുടെ അടുത്തേക്ക് വന്ന് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഒന്നര ടിസ്റ്റി, അതിനകത്ത് മരിച്ചു കിടക്കുന്നത് ആ ഒരു പോലീസുകാരൻ സുഹൃത്ത്, അതേപോലെ തന്നെ ആ ഒരു ഷോപ്പ് ഉടമ, പിന്നെ നമ്മുടെ ഹീറോയിനും. അതേസമയം കാണിക്കുമ്പോഴത്തേക്കും മരിച്ചെന്ന് നമ്മൾ വിശ്വസിച്ച നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനടുത്ത് വന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇത്രയും കാര്യം ചെയ്യാൻ വിചാരിച്ചു എന്നും പറഞ്ഞ് തോക്കെടുത്ത് ഇവരങ്ങ് ഷൂട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ആ ഒരു രണ്ട് സുഹൃത്തുക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. ആ ഒരു പോലീസ് സുഹൃത്തും അതേപോലെ തന്നെ ആ ഒരു ഷോപ്പ് ഉടമയും ബൈക്കിലിങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാറിനകത്ത് മരിച്ചു കിടക്കുന്ന കാര്യം ഇവർ കാണുന്നത്. ഇവരടുത്തേക്ക് ഒന്ന് പരിശോധിച്ചിട്ട് ആ വയലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ജിയോണി അവിടെ നിൽക്കുന്നു. ജിയോണിയെ കാണുന്നതും ഇവരവളുടെ പുറകെ ഓടുമ്പോൾ ജിയോണി നല്ല സ്പീഡിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതേസമയം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഹീറോ എഴുന്നേറ്റിട്ട് കാറിനടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയും മരിച്ചു കിടക്കുന്നവൻ കാണും. അതേസമയം നമ്മുടെ ജിയോണിനെ തൂക്കിയെടുത്ത് അവന്മാർ രണ്ടുപേരും ഈ കാറിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ കയ്യിൽ വിലം കിടുമ്പോഴത്തേക്കും ഹീറോ ഇവിടെ പുറകെ ഇങ്ങനെ ഒളിച്ചിരിക്കും. എന്നിട്ട് ഒരു നല്ല കമ്പി എടുത്തുണ്ട് ഇവരറിയാതെ അവരുടെ പുറകെ വന്ന് അവരെ രണ്ടുപേരും അടിച്ചിടുന്നതും ആ കറക്റ്റ് സമയത്ത് തന്നെ ഹീറോയുടെ അമ്മായിയപ്പൻ അവനും ഇവിടേക്ക് വരുന്നു. അങ്ങനെ അമ്മായിയപ്പൻ വന്ന ഉടനെ തന്നെ ജിയോണിനെ വിളിച്ചിട്ട് കാറിലേക്ക് കയറ്റുമ്പോഴത്തേക്കും ഹീറോ പറയും, ദേ അവൾ കൊന്ന ഈ ഒരു സ്ത്രീയാണല്ലോ, ഇവളുടെ ശരീരം ഞാൻ ഒളിപ്പിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നീ എന്നെ ചാദിച്ചത്? അപ്പോൾ ഹീറോ പറയും, നീ മാത്രം മോശമൊന്നുമല്ല, നീ ചെയ്ത കാര്യം എന്താണെന്ന് എനിക്കും അറിയാമെന്ന് പറയുന്നതും ആ ഒരു അമ്മയപ്പം പറയും, ശരി നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കേ, അവസാനം വന്ന് വന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിലായി, ശരി ഇവരുടെ ശരീരം നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അത് ഞാൻ നോക്കിക്കോളാം സാർ, അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള അമ്മമാർ രണ്ടുപേരും, ശരി നീ ഇപ്പോൾ അങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് അവർ രണ്ടുപേരും വെളിയിൽ അറിയിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നിനക്കറിയാം, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ടേ നീ വരാവൂ എന്നിങ്ങനെ പറയുന്നതും
തൻ്റെ ആ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് താനൊരു മേയറാവാൻ വേണ്ടി ഇതെല്ലാം ഒളിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ഹീറോ താഴെ കിടക്കുന്ന ആ ഒരു രണ്ടുപേരെയും അടിച്ചാടിച്ച് അവിടെ വെച്ച് തന്നെ കൊല്ലാണ്. ഇത്രയും നേരം പാവമായിട്ടിരുന്ന ഒരുത്തൻ തൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് എങ്ങനെയുള്ളൊരു മനുഷ്യനായിട്ട് മാറുന്നു എന്ന് നമുക്ക് ഈ ഒരു സീനിലൂടെ തന്നെ മനസ്സിലാവും. എന്നിട്ട് ആ ഒരു പോലീസുകാരൻ്റെ തോക്കും എടുത്ത് നേരെ ജിയോണിനെയും വിളിച്ച് ഇവിടേക്ക് വരുന്നത് നമ്മുടെ ഹീറോ ആയിരുന്നു. എന്നിട്ട് ഹീറോയുടെ പ്ലാനാണ് നമ്മുടെ ലീനെയും അവൻ്റെ സുഹൃത്തിനെയും ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇവനെ നമ്മുടെ ലീയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ലീ പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ഒരു മനസാക്ഷി ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. ഹീറോ പറയും, മനസാക്ഷിയോ, ഒരിക്കലുമില്ല എന്ന് പറയുമ്പോൾ ലീ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീയും അയാളെ പോലെ തന്നെ നല്ലൊരു രാഷ്ട്രീയക്കാരനായിട്ട് മാറും. അങ്ങനെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് അവസാനം ലീയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് ലീയെ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ അവൻ്റെ അമ്മായിയപ്പൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ ചെയ്തു എന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഇതെല്ലാം ചെയ്തത് ഒരു മേയറാവാൻ വേണ്ടിയിട്ട് തൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ എല്ലാം വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കും അവൻ ഒന്ന് രണ്ട് ലെറ്ററുകൾ ഇങ്ങനെ വരുന്നു. അതിലൊരു പാക്കേജിലാണെങ്കിൽ ഒരു പുതിയ നോവലുണ്ട്. അങ്ങനെ അതെടുത്തിട്ട് ഹീറോ അങ്ങനെ അതും എടുത്ത് ഹീറോ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും അവനെ അഭിനന്ദിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് ടി വിയിലൊരു ന്യൂസ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഒരു പുതിയ നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജിയോങ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ യഥാർത്ഥ ജീവിതകഥയാണ് അത് കാണിക്കുന്നത്. അത്യാഗ്രഹിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അവൻ്റെ ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി. അതുപോലെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രധാന പ്രതിയായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. അതുപോലെ നാലു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കണ്ടെത്തിയ വ്യക്തികൾ ഒരു നോവലിസ്റ്റ്, ഒരു പോലീസ് ഓഫീസർ, അതുപോലെ രണ്ടുപേരും അവിടെയുള്ള ഒരു നിവാസികളുമാണ്. അതുപോലെ ഇതെല്ലാം ചെയ്തത് മേയറായിട്ടുള്ള ജി യോങ് ആണെന്നും പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അറസ്റ്റും ഉണ്ടാവും. അതുമല്ലാതെ ഇതിനെല്ലാം കൂട്ടു നിന്നത് മേയറിൻ്റെ അമ്മായിയപ്പനും എന്നുള്ള കാര്യം ടി വിയിലൂടെ ഇങ്ങനെ പറയുന്നതും അടുത്ത ഒരു ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ലീയും നോവലായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ലീയും ഹീറോയുടെ ഭാര്യ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജിയോണി ആയാലും നമ്മുടെ ലീ ആയാലും ഒരേ സ്റ്റോറി, അവരുടെ ജീവിതത്തിൽ നടന്ന ഒരേ സ്റ്റോറി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ അവസാനം എത്തുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അത് മാത്രം നമ്മുടെ ലീ വ്യക്തമായിട്ട് ആ ഒരു ബുക്കിൽ എഴുതി അത് പ്രസിദ്ധീകരിക്കുന്നതും ഒരു സീനിൽ അവൻ ആ ഒരു ടാബിൽ ആർക്കോ എന്തോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് ആ ഒരു സുഹൃത്തിനെ ചോദിക്കുന്നത്, ഇത് നീ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നടന്ന ഈ അവസാന കാര്യങ്ങളാണ് അവൻ ആ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നതും പിന്നീട് അത് നോവലായിട്ട് ഇറങ്ങിയത്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു മൂവിയൊന്നുമല്ല, ഒരു ചെറിയ മൂവി, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ആവട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുവരെയും ബൈ.